എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്നാൽ നിങ്ങൾ ജോലി വേണമെന്ന് പറയുന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. ജനാധിപത്യം എന്നാൽ നിങ്ങൾ വിശക്കുന്നുവെന്ന് പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതാണ്. ജനാധിപത്യം എന്നാൽ നിങ്ങൾക്ക് നല്ല വിദ്യാലയത്തിൽ പഠിക്കാനുള്ള അവകാശമുണ്ട് എന്നതല്ല, മറിച്ച് നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ പഠിക്കുന്നത് നല്ലൊരു വിദ്യാലയത്തിലാണ് എന്നതാണ്. അതായത് സഹാക്കളെ, ജനാധിപത്യം എന്നാൽ ഏവരും തുല്യരായി പരിഗണിക്കപ്പെടുകയും ഏവർക്കും തുല്യ അവസരം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിയുക്ത ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ദാ സിൽവ പറഞ്ഞതാണ്. ഇതേ ലുല ദാ സിൽവയും ബ്രസീലിലെ ജനതയും ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ബ്രസീൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ വർക്കേഴ്സ് പാർട്ടി നേതാവ് ലുല ദാ സിൽവയെ അധികാരത്തിലേറ്റിയാണ് ബ്രസീൽ ജനത പുതു ചരിത്രം എഴുതിയിരിക്കുന്നത്. ബ്രസീലിൽ 34 വർഷത്തിന് ശേഷമാണ് അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റ് ഇലക്ഷനിൽ പരാജയപ്പെടുന്നത്. നിലവിലെ പ്രസിഡന്റും തീവ്ര വലതുപക്ഷ നേതാവുമായ ജെയിർ ബോൾസനാരോയാണ് ലുല ദാ സിൽവ അട്ടിമറിച്ചിരിക്കുന്നത്. 99.5% ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ അത്യപൂർവ തെരഞ്ഞെടുപ്പിൽ ലുല ദാ സിൽവ 50.83% വോട്ട് നേടിയപ്പോൾ ബോൾസനാരോ 49.7% വോട്ടുകളാണ് നേടിയത്. വിജയമുറപ്പിച്ച് 2018 ഇലക്ഷൻ സമയത്ത് അഴിമതിക്കുറ്റം ചാർത്തി ജയിലടയ്ക്കപ്പെട്ട ശേഷം തിരിച്ചെത്തി ഭരണത്തിലുള്ള പ്രസിഡന്റിനെ അട്ടിമറിച്ച ലുല എന്ന 77-കാരൻ നേടിയ വിജയം ബ്രസീലിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായ ബ്രസീലും ഇടതുപക്ഷ വാർത്തയിലേക്ക് തിരിച്ചെത്തിയതോടെ ലാറ്റിൻ അമേരിക്കയിലെ പിങ്ക് റവല്യൂഷൻ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുകയാണ്. ഈ അടുത്ത കാലത്ത് ആഗോള മുതലാളിത്ത ശക്തികളുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ബ്രസീലിയൻ ജനത നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ വിശ്വസ്തനും കടുത്ത ദേശീയവാദിയുമായ ജെയിർ മെസ്സിയാസ് ബോൾസനാരോ കഴിഞ്ഞ 4 വർഷമായി ബ്രസീലിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് അമർന്നിരിക്കുകയായിരുന്നു. ട്രംപ് മുതൽ ബൈഡൻ വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർക്കും നാറ്റോ മുതൽ ക്വാഡ് വരെയുള്ള സാമ്രാജ്യത്വ സഖ്യങ്ങളിൽ പെട്ടവർക്കുമെല്ലാം ഏറെ പ്രിയങ്കരനായിരുന്നു ബോൾസനാരോ. തൻ്റെ സിംഹാസനം അചഞ്ചലമാണെന്ന് പ്രസംഗിച്ച ബോൾസനാരോയ്ക്ക് മുന്നിൽ 76 കഴിഞ്ഞ ഒരു വൃദ്ധൻ എങ്ങനെ പിടിച്ചു നിൽക്കാനാവും എന്നതായിരുന്നു തുടക്കം മുതൽ എല്ലാവരും ഉന്നയിച്ച ചോദ്യം. പ്രായം പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള ലുല ദാ സിൽവയുടെ മറുപടി ഗംഭീരമായിരുന്നു. എനിക്ക് പ്രായം 70 കഴിഞ്ഞു, പക്ഷേ 20-ൻ്റെയും 30-ൻ്റെയും ചുറുചുറുക്ക് ഇപ്പോഴും എനിക്കുണ്ട്. അതൊരു വെല്ലുവിളി കൂടിയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് പദവിയിലേക്ക് ലുല ദാ സിൽവ എത്തിയിരിക്കുന്നത്. ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദങ്ങൾ നിറഞ്ഞ ഭരണത്തിനാണ് ലുല ഇപ്പോൾ അറുതി വരുത്തിയിരിക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ മരണത്തിന് കീഴടങ്ങിയതും രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളും വിലക്കയറ്റവും അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ലുലയുടെ ഇലക്ഷൻ പ്രചാരണം. ആമസോൺ വനനശീകരണവും ഗോത്രജനതയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളുമെല്ലാം ഇലക്ഷനിൽ ചർച്ചയായി. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ബ്രസീലിലെ പ്രസിഡന്റ് ഇലക്ഷൻ. പെറുവിലെ സൈനിക സ്വച്ഛാധിപതിയായിരുന്ന ആൽബർട്ടോ ഫുജിമോറിയുടെയും ചിലിയിലെ ഏകാധിപതി അഗസ്റ്റോ പിനോഷയുടെയും കടുത്ത ആരാധകനായ ബോൾസനാരോ തീവ്ര വലതുപക്ഷ ആശയങ്ങളുടെ ശക്തനായ വക്താവായിരുന്നു. കോവിഡ് കാലത്തുൾപ്പെടെ ബോൾസനാരോയുടെ വിചിത്ര നടപടികൾ ആഗോളതലത്തിൽ വരെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ബോൾസനാരോ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. ഗർഭച്ഛിദ്രത്തിനെതിരെയും സ്വവർഗ വിവാഹത്തിനെതിരെയുമുള്ള നിലപാടുകളും ബോൾസനാരോയെ ആഗോളതലത്തിൽ കുപ്രസിദ്ധനാക്കി. തോക്ക് കൈവശം വയ്ക്കാനുള്ള നടപടികൾ ഉദാരീകരിച്ചതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചതും ഉൾപ്പെടെയുള്ള നടപടികളും ബോൾസനാരോയ സർക്കാരിനെതിരായ ജനവികാരം ആളിക്കത്തിച്ചു. ആമസോൺ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഖനനത്തിനും മരം മുറിക്കും യഥേഷ്ടം അനുമതി നൽകിയതിനെ തുടർന്ന് രാജ്യത്ത് വനനശീകരണവും ഗോത്രജനതയ്ക്കെതിരെ അതിക്രമങ്ങളും രൂക്ഷമായി. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ബ്രസീലിൻ്റെ പ്രതിച്ഛായ മോശമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം തീവ്ര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും മത യാഥാസ്ഥിതിക ആശയങ്ങളുടെ പ്രചാരണവും ബോൾസനാരോയ്ക്ക് ആഗോളതലത്തിൽ വലത് നേതാക്കളുടെ പിന്തുണ നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ബോൾസനാരോയ്ക്ക് ഏറ്റവും പിന്തുണ നൽകിയിരുന്നത്.
2020 റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഇന്ത്യയുടെ അതിഥിയായി ബോൾസനാരോ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ചൈനയ്ക്കെതിരായ പരാമർശങ്ങളും ആഗോള സമൂഹത്തിൽ ബോൾസനാരോയെ പ്രസിദ്ധനാക്കുകയും ചെയ്തിട്ടുണ്ട്. 2003 മുതൽ 2010 വരെ ബ്രസീലിയൻ പ്രസിഡന്റായിരുന്ന തൊഴിലാളി യൂണിയൻ നേതാവാണ് ലുല ഡാ സിൽവ. ബ്രസീലിയൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ മുഖം. തൊഴിലാളി വർഗത്തിൽ നിന്നുള്ള ബ്രസീലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു ലുല. പ്രസിഡന്റായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയ നയങ്ങളാണ് ബ്രസീലിന് വലിയ പ്രസിഡന്റ് നിന്ന് കരകയറ്റിയത്. രണ്ട് തവണ പ്രസിഡന്റായ ശേഷം 2010 ലുല പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത്. 2018 വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ അഴിമതി ആരോപിച്ച് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ബോൾസനാരോ അനായാസ വിജയം നേടുകയും ചെയ്തു. തെളിവൊന്നുമില്ലാതെ ലുലയെ ജയിലിൽ അടച്ചതിനെതിരെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വന്നിരുന്നു. ലുലയ്ക്ക് തടവ് ശിക്ഷ വിധിച്ച ജഡ്ജി പിന്നീട് ബോൾസനാരോ സർക്കാരിലെ നീതിന്യായ വകുപ്പ് മന്ത്രി ആവുകയും ചെയ്തു. ലുല ജയിലിൽ കടന്ന കാലം അത്രയും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ജയിലിന് പരിസരത്ത് സംഘടിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് 530 ദിവസം ജയിൽവാസം അനുഭവിച്ച ലുല ജയിൽ മോചിതനായത്. ജനസാഗരമായിരുന്നു ജയിൽ പരിസരത്ത് ലുലയെ സ്വീകരിക്കാനെത്തിയത്. ജയിലിന് മുന്നിൽ തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ബ്രസീലിനെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സമയമായെന്ന് ലുല ആഹ്വാനം ചെയ്തു. ലുലയെ അന്വായമായി ജയിലിലടച്ച വിഷയം തന്നെയായിരുന്നു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇടതുപക്ഷ പ്രവർത്തകർ ലുലയ്ക്കായി പ്രചാരണത്തിനെത്തിയിരുന്നു. വാശിയേറെ പ്രചാരണക്കിടയിൽ ഇഞ്ചോടിഞ്ഞ നിലയിൽ ഫലങ്ങൾ മാറിമറിഞ്ഞു. അവസാനം കേവല ഭൂരിപക്ഷമായ 50% വോട്ട് നേടി ലുല അധികാരത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. ബ്രസീലിലെ തെരുവുകളിൽ ഫുട്ബോൾ ആവേശത്തിന് താൽക്കാലിക അവധി നൽകി ലുലയുടെ വിജയം ആഘോഷമാവുകയാണ് പ്രവർത്തകർ. ചിലി, കൊളംബിയ, അർജന്റീന, പെറു, നിക്കാരഗ്വ, ഹോണ്ടറാസ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ ലുലയിലൂടെ ബ്രസീലിലും ഇടതുപക്ഷം അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ പിങ്ക് തരംഗം ഇപ്പോൾ ബ്രസീലിലും എത്തിയിരിക്കുകയാണ്.